ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ എടുക്കുന്നത് തേർഡ് ചാപ്റ്റർ ആണ് അല്ലേ. അതിൽ അൽഗോരിതവും ഫ്ലോ ചാർട്ടും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. നമുക്കറിയാം എന്താണ് അൽഗോരിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജർ ആണ് അല്ലേ. എന്താണ് ഫ്ലോ ചാർട്ട്? ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിന്റെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അതിന്റെ എക്സാമ്പിൾ, അത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. റൈറ്റ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് ഗിവൺ ത്രീ നമ്പേഴ്സ്. മൂന്ന് നമ്പർ ഉണ്ടായിരിക്കും, മൂന്ന് നമ്പർ, ആ മൂന്ന് നമ്പറിന്റെ സമ്മും ും കാണണം. ഓക്കെ, നിങ്ങൾക്കറിയാം മൂന്ന് നമ്പേഴ്സിന്റെ സം എങ്ങനെയാ കാണാം? എ ബി സി എന്ന് പറയുന്ന നമ്പർ എടുത്തു. ഓക്കെ, ഏത് നമ്പർ എടുത്തു? എ ബി സി. എങ്ങനെയാണ് സമ്മ് കാണാം? എ പ്ലസ് ബി പ്ലസ് സി, ശരിയല്ലേ? എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, എങ്ങനെയാണ് ആവറേജ് കാണാം? ആവറേജ് ഈക്വൽ ടു എത്ര നമ്പർ ഉണ്ടോ അത് ആഡ് ചെയ്തിട്ട് ബൈ ത്രീ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കാൽക്കുലേഷൻ നടത്തേണ്ടത്, അതാണ് ദ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ഒരു എക്സാമിന് ചോദിക്കുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഒരു മാറി ഒരു ഭാഗത്ത് എഴുതി വെക്കാം, അപ്പൊ തെറ്റില്ല. അപ്പൊ എസ് എസ് ഈക്വൽ ടു എ പ്ലസ് സി എന്ന് എഴുതാം. അതുപോലെ ആവറേജ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ ത്രീ, ശരിയല്ലേ? ശരിയാണല്ലേ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഡിവിഷൻ, ഒരു ബൈ എന്നുള്ളത് കമ്പ്യൂട്ടറിൽ എങ്ങനെയാ കാണുക? എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ ത്രീ, ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്, ഇത്രയേ ഉള്ളൂ. എസ് സം കാണണം, ആവറേജ് കാണണം, ഇങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് അൽഗോരിതം ക്രിയേറ്റ് ചെയ്യണം അല്ലേ. മൂന്ന് നമ്പർ തന്ന് ആ മൂന്ന് നമ്പറിന്റെ സമ്മും കാണണം, ആവറേജും കാണണം. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു എപ്പോഴും സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് നമുക്ക് കൊണ്ടുവരണം അല്ലേ. ദാറ്റ് ഈസ് സ്റ്റെപ്പ് വൺ എന്ന് കൊടുക്കണം, സ്റ്റാർട്ട് എന്ന് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയി അല്ലേ. അതുപോലെ തന്നെ സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കൊടുക്കണം? സ്റ്റോപ്പ് എന്നും കൊടുക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റാർട്ടും ലാസ്റ്റത്തെ സ്റ്റോപ്പും. അതിനുശേഷം ഇതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ഇൻപുട്ട് ചെയ്യാം, ഇൻപുട്ട് ചെയ്യാന്ന് പറഞ്ഞാല് എന്താണ്? നമ്മൾക്ക് തരുന്ന ഡാറ്റാസ്, അതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അത് ഇൻപുട്ട്, അത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് എ ബി സി എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് ടൂവിൽ എന്താ പറയേണ്ടത്? സ്റ്റെപ്പ് ടൂവിൽ എന്താ പറയേണ്ടത്? ഇൻപുട്ട് എന്തൊക്കെയാണ്? എ കോമ ബി കോമ സി, ശരിയല്ലേ? ഇവിടെ വരെ കിട്ടിയോ? ആദ്യം സ്റ്റാർട്ട് ചെയ്തു എ ബി സി. ഇത്ര ഇങ്ങനെ ആലോചിച്ചാൽ മതി നിങ്ങൾ. ആദ്യം കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ഒരു സ്റ്റാർട്ട്, ആ സ്റ്റാർട്ടിങ് അല്ല, ഇത് അൽഗോരിതം വൈസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ഇൻപുട്ട് ചെയ്യണം അല്ലേ. നിങ്ങളിപ്പോൾ അഡീഷൻ നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ്, അത് നിങ്ങൾ കൊടുക്കണം അല്ലേ. ത്രീ ഉണ്ട്, ഫോർ ഉണ്ട്, ഫൈവ് എന്നുള്ളത് അവിടെ കൊടുക്കുന്ന ഡാറ്റാസ് അവിടെ ഇൻപുട്ട് ചെയ്യണം. അതാണ് സ്റ്റെപ്പ് ടൂവിൽ പറയുന്നത്. കിട്ടിയല്ലോ. സ്റ്റെപ്പ് ത്രീയിൽ, സ്റ്റെപ്പ് ത്രീയിൽ പറയേണ്ടത് ഇൻപുട്ട് കൊടുത്തത് എന്ത് ചെയ്യണം? പ്രോസസ്സ് നടത്തണം അല്ലേ. പ്രോസസ്സിങ് അവിടെയാണ് എന്ത് നടത്തുന്നത്? കാൽക്കുലേഷൻ നടത്തുന്നത് അല്ലേ. എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നടത്തുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ത്രീയിൽ എന്ത് ചെയ്യണം? പ്രോസസ്സിങ് ആണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്? പ്രോസസ്സിങ്. അപ്പോൾ എന്തൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്? എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, കിട്ടിയില്ലേ. ഒപ്പം തന്നെ നമുക്ക് ആവറേജും കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലേ. ദാറ്റ് ഈസ് ആവറേജ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ത്രീ, കിട്ടിയോ. അപ്പൊ സ്റ്റെപ്പ് ത്രീയിൽ നമുക്ക് രണ്ട് കാൽക്കുലേഷനും നടത്തി. കാൽക്കുലേഷൻ കിട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യിക്കണം അല്ലേ. എന്താ ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്? സ്റ്റെപ്പ് ഫോറില് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു പറയാം. പ്രിന്റ് എന്ത് ചെയ്യണം? എസ് ആൻഡ് എ, എസിന്റെ റിസൾട്ടും എയുടെ റിസൾട്ടും ഡിസ്പ്ലേ ചെയ്യിക്കണം. കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിയില്ലേ. അപ്പം തന്നെ സ്റ്റെപ്പ് ഫൈവിൽ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം.
ഓക്കെ, ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ. എന്ത് പറയുന്നത്? അൽഗോരിതം. ഏതിന് അൽഗോരിതം? ആ സമ്മ് കാണുന്നതിനും ആവറേജ്, മൂന്ന് നമ്പറിന്റെ സമ്മ് എങ്ങനെയാ കാണാം, ഇങ്ങനെയാണ് ആവറേജ് കാണുന്നതിന്റെ അൽഗോരിതം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റെപ്പ് ഫോർ ആയിട്ട് കാണാം. ഓക്കെ, സ്റ്റെപ്പ് ഫോർ, ഇവിടെ സ്റ്റെപ്പ് ഫോർ എന്ന് എഴുതാം. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാൽക്കുലേഷനും ഒരുമിച്ച് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് അടുത്ത കാൽക്കുലേഷൻ എഴുതിക്കോളൂ, കുഴപ്പമില്ല കേട്ടോ. ഫൈവ്, ഇവിടെ സിക്സ്. അപ്പൊ സ്റ്റെപ്പ് സിക്സിൽ അവസാനിച്ചു. ഈസി അല്ലേ മക്കളെ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കാം. സ്റ്റെപ്പ് വണ്ണിൽ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം, അതിനുശേഷം ഇൻപുട്ട് ചെയ്യണം. ഏത് ഇൻപുട്ട് ചെയ്യേണ്ടത്? എ എന്നും ബി എന്നും സി. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ കേട്ടോ. ഞാൻ കൊടുക്കുന്നത് എ ഇൻപുട്ട് എന്ന് പറയുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് എയും ബിയും സിയും ആണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലെറ്റേഴ്സും എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. ദെൻ സ്റ്റെപ്പ് ത്രീയിൽ പറയുന്നത് എയും ബിയും സിയും ഏഡ് ചെയ്തത് നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നു? എസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, എസ് എന്ന് പറയുന്ന ഒരു വേരിയബിളേക്ക്, അല്ലെങ്കിൽ സം, എസ് യു എന്ന് എഴുതിയാലും കുഴപ്പമില്ല. മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ഒരു ആക്ച്വലി അൽഗോരിതം എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് മെത്തേഡ് അല്ലേ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഷോർട്ടസ്റ്റ് മെത്തേഡ് അല്ലേ. അപ്പൊ ഞാൻ എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതി. ഓക്കെ, അതിനുശേഷം ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് ഇങ്ങനെ കാണുന്നുള്ളതിന് എ ഈക്വൽ ടു എന്ന് എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? ആ അത് നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തന്നു. അതിനെയാണ് പ്രിന്റ് എന്ന് പറയുക. പ്രിന്റ് ചെയ്തു എന്ത്? എസും എയും പ്രിന്റ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഈസി അല്ലേ അൽഗോരിതം? ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത് അല്ലേ. ഇനി എങ്ങനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാല്, ഈ സ്റ്റെപ്പ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റെപ്പ് നോക്കാതെ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എന്താണ് ടെർമിനൽ എന്ന് പറയുന്നത്? ടെർമിനൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്താ ടെർമിനൽ? എലിപ്സ്. എന്താണത്? സ്റ്റാർട്ട് ഓർ എൻഡ് അല്ലേ. സ്റ്റാർട്ടും എൻഡും വരുന്ന സ്റ്റെപ്പിൽ കാണിക്കുന്ന ഒരു സിമ്പൽ ആണത് അല്ലേ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ? ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? സ്റ്റാർട്ടിനും എൻഡിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട സിമ്പിൾ അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് സ്റ്റാർട്ട് എന്നാണ്. ഓക്കെ, കറക്റ്റ് ആയി അല്ലേ. ഇനി ഞാൻ അടുത്തത് എന്ത് ചെയ്യണം? എ ബി സി ഇൻപുട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഏത് സിമ്പിളാ യൂസ് ചെയ്യേണ്ടത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പാരലലോഗ്രാം അല്ലേ. അപ്പൊ ഞാൻ ഈ സിമ്പൽ എടുത്തു ഇതല്ലേ. എന്നിട്ട് ഇൻപുട്ട് എ കോമ ബി കോമ സി. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു? എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, അതുപോലെ എ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു ബൈ ത്രീ ഉണ്ട് അല്ലേ. പ്രോസസ്സിംഗ് അവിടെ നടക്കുന്നത്. ആ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സിമ്പിൾ എവിടെയാണ് കൊടുക്കുക? റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കൊടുക്കുക അല്ലേ. റെക്റ്റാംഗിൾ, റെക്റ്റാംഗിളിലാണ് കൊടുക്കുക. എവിടെയാണ്? എ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, സം ഈക്വൽ ടു അല്ലേ. എ ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ത്രീ. ഇത് നമുക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമുക്ക് ഓരോ സിമ്പിൾ കഴിയുമ്പോഴും നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് വേണം അല്ലേ. അപ്പൊ കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഒരു കണക്ഷൻ, ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അല്ലേ. അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് കൊടുക്കുക, അതിന്റെ ഫ്ലോ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ വരെ കിട്ടി അല്ലേ. ഇനി ഇൻപുട്ട് ചെയ്യുന്നത് എ ബി സി ആണെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കുന്നതും ഇൻപുട്ട് ചെയ്യിക്കുന്നതും ഡിസ്പ്ലേ ചെയ്യിക്കുന്നതും എന്താണ്? ഒരൊറ്റ സിമ്പിളാണ്, പാരലലോഗ്രാം തന്നെ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ പാരലലോഗ്രാം വീണ്ടും എടുത്തിട്ട് ഡിസ്പ്ലേ എസ് ആൻഡ് എ, സമ്മിനെയും എയും ഡിസ്പ്ലേ ചെയ്തു, കിട്ടിയോ? നെക്സ്റ്റ് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു അല്ലേ, ഉടനടി നമ്മൾ വീണ്ടും ഒരു എലിപ്സ് വരച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഈസി ആണോ? ഇപ്പം നിങ്ങൾ നോക്കുക, ഈ സ്റ്റെപ്പ് തന്നെയാണ് ഞാനിപ്പോൾ ഫ്ലോ ചാർട്ടിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്, ഓരോ സിമ്പിളും എന്തിനു വേണ്ടിയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നുള്ളത് ആദ്യം പഠിച്ചിരിക്കുക. ഏരോ മാർക്ക് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റെപ്പിലേക്കും, അത് കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏരോ മാർക്ക്. കിട്ടിയോ മക്കളെ? അപ്പം ഇത് ഈസി ആയിട്ട് മനസ്സിലായി ഇല്ലേ. ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. എങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാനാണ്. ഓക്കെ, റൈറ്റ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാംഗിൾ. ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയയും അതുപോലെ തന്നെ പെരിമീറ്ററും നമുക്ക് അൽഗോരിതം
ആക്കി എഴുതുക. അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടും കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് തരുന്ന അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ മുന്നേ നിങ്ങൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ, അതായത് സ്റ്റെപ്പായിട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ അൽഗോരിതത്തിൽ കാണിക്കേണ്ടത്. ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് ഏതാണ്, ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണെന്ന് അറിയണം അല്ലേ. ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്, ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്താണെന്ന് നമുക്കറിയണം. റെക്ടാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കാം, ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഏരിയ എങ്ങനെയാ കാണാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അതുപോലെ തന്നെ എങ്ങനെയാണ് പെരിമീറ്റർ കാണാം, പെരിമീറ്റർ ദാറ്റ് ഈസ് എല്ലും ബിയും, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയത് ഇൻറ്റു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് ലെങ്ത്ത് കാണുന്നത് ഇതാണ്, സോറി ഏരിയ കാണുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദെൻ പെരിമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തത് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കിട്ടിയോ? അപ്പം ഇത് നമ്മൾക്ക് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയും എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയുന്ന ഒരു ഭാഗം ഒരു സൈഡിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്താ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, അൽഗോരിതം എങ്ങനെയാണ്, സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത് അല്ലേ. സ്റ്റെപ്പ് വണ്ണിൽ എപ്പോഴും എന്ത് വേണം, സ്റ്റാർട്ട് കൊടുക്കണം അല്ലേ. ദെൻ സ്റ്റെപ്പ് വണ്ണിൽ സ്റ്റാർട്ട് കൊടുത്തോ, സ്റ്റെപ്പ് ടുവിൽ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ടുവിൽ ഇൻപുട്ട് അയക്കണം. ശരിയല്ലേ? എങ്ങനെ ഇൻപുട്ട് അയക്കാന്ന് പറഞ്ഞാൽ എന്താ, ആ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടായിരിക്കും, ആ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും ഇൻപുട്ട് അയക്കണം. കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കില്ലേ, അങ്ങനെ ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് എൽ ആൻഡ് ബി ഷോർട്ട് ആക്കിയിട്ട് ഞാൻ കൊടുക്കുകയാണ്, എൽ ആൻഡ് ബി എന്ന്. സ്റ്റെപ്പ് ത്രീയിൽ എന്ത് ചെയ്യണം, ആ ഇൻപുട്ട് ചെയ്തതിനെ പ്രോസസ്സ് ചെയ്യണം അല്ലേ, അവിടെ കാൽക്കുലേഷൻ നടത്തണം അല്ലേ. ഏതൊക്കെയാണ്, ഏരിയ കാണാം അല്ലേ, എൽ സ്റ്റാർ ബി. അപ്പോൾ സ്റ്റാർ, ഈ സ്റ്റാറാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇൻറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നും നമ്മൾക്ക് കീബോർഡിൽ കാണില്ല കേട്ടോ. ഇതാണ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ. അപ്പോൾ എൽ സ്റ്റാർ ബി എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്റ്റെപ്പ് ഫോറിൽ പെരിമീറ്റർ ഈക്വൽ ടു ടു സ്റ്റാർ എൽ പ്ലസ് ബി ഓഫ് എൽ പ്ലസ് ബി. അതിന് കണ്ടതിന് ശേഷം മാത്രം ടു സ്റ്റാർ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷനും കിട്ടണം. ഈ എയും അല്ലെങ്കിൽ ഏരിയയും പെരിമീറ്ററും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് ഡിസ്പ്ലേ ചെയ്യിക്കണം അല്ലേ. ദാറ്റ് ഈസ് പ്രിൻ്റ് എന്ന് എഴുതുക, പ്രിൻ്റ് എ ആൻഡ് പി. ക്ലിയർ? ദെൻ എ ഡിസ്പ്ലേ ചെയ്യിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും, സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അൽഗോരിതം ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഫ്ലോ ചാർട്ട് നമുക്ക് ഒന്നും കൂടി നോക്കാം കേട്ടോ. ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് പറയേണ്ടത്, സ്റ്റാർട്ട്, സ്റ്റാർട്ട് ഏതാണ് കൊടുക്കേണ്ടത്, എലിപ്സ് അല്ലേ. ദാ സ്റ്റാർട്ട് കൊടുത്തു, അതിനുശേഷം ഒരു ആരോ ഇട്ടു അല്ലേ. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം, ഇൻപുട്ട് എൽ ആൻഡ് ബി. അത് ഏതിലാണ് കൊടുക്കേണ്ടത്, പാരലലോഗ്രാം അല്ലേ. അപ്പോൾ തെറ്റിക്കരുത്, നിങ്ങൾ ഒരിക്കലും റെക്ടാങ്കിളിലല്ല കൊടുക്കേണ്ടത്, പാരലലോഗ്രത്തിലാണ് കൊടുക്കേണ്ടത്. ഇൻപുട്ട് അയക്കുന്നതും ഡിസ്പ്ലേ ചെയ്യുന്നതും ഏതൊക്കെയാണ് ഇൻപുട്ട് അയക്കേണ്ടത്, എല്ലും അതുപോലെ ബ്രെഡ്ത്തും അല്ലേ, ലെങ്ത്തും ബ്രെഡ്ത്തും. അതിനുശേഷം എന്ത് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം അല്ലേ. പ്രോസസ്സിങ് നടക്കുന്നത് ഏത് സിമ്പിളിലാണ്, പ്രോസസ്സ് നടക്കുന്നത് ഈ സിമ്പിളിലാണ് അല്ലേ. എങ്ങനെയാണ്, ഏതൊക്കെ പ്രോസസ്സ് നടക്കേണ്ടത്, ഏരിയയും പെരിമീറ്ററും. ഏരിയ എങ്ങനെയാണ് കാണുക, റെക്ടാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്യുക ഇങ്ങനെ അല്ലേ. ദെൻ പെരിമീറ്റർ എങ്ങനെ കാണണം, ടു സ്റ്റാർ എൽ പ്ലസ് ബി. ഓക്കെ, പ്രോസസ്സിങ് നടക്കുകയാണ്. ഇത് മാത്രം ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ മാത്രം അവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യിക്കണം അല്ലേ. ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, ആ പാരലലോഗ്രാം എഴുതിയിട്ട് പ്രിൻ്റ് എന്ത് പ്രിൻ്റ് കൊടുക്കണം, പി ആൻഡ് എ. അതിലെ ലാസ്റ്റ് എന്ത് ചെയ്യണം, സ്റ്റോപ്പ്. ഓക്കെ, ഇത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യില്ല, നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇത് രണ്ടും കൂടിയിട്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ ഈസിയാണ്, നിങ്ങൾ പഠിച്ചേക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്നുള്ളത്, അത് നന്നായി എങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു മെത്തേഡ് അല്ല ഈ പ്രോസസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് മുഴുവനായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ രണ്ട് പ്രോഗ്രാം നമ്മൾ അൽഗോരിതം ഫ്ലോ ചാർട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഞാൻ ഇതിലൊരു എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി അൽഗോരിതം ഫ്ലോ ചാർട്ടും
സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.